നാളെ എന്നാൽ ഇന്നത്തെ നല്ല ചിന്തകളാണ്, നല്ല പ്രവൃത്തികളാണ്. അങ്ങനെ നല്ല ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നല്ല നാളേക്കായി പ്രയത്നിക്കുന്ന ചിലരുടെ കഥകളുമായി വീണ്ടും നല്ല വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡിസ്പോസിബിൾ, ഉപയോഗശേഷം വലിച്ചെറിയുക. അതൊരു വാക്ക് മാത്രമല്ല, അതൊരു സംസ്കാരം കൂടിയാണ്. എന്നാൽ ഈ സംസ്കാരത്തിൽ നിന്ന് 30 വർഷം പിറകിലേക്ക് നടക്കുകയാണ് ബംഗളൂരു എന്ന മെട്രോ നഗരം. ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പാത്രങ്ങൾക്ക് പകരം പഴയ സ്റ്റീൽ പാത്രങ്ങളും ടംബ്ലറുകളും എല്ലാം തിരികെ കൊണ്ടുവരികയാണ് പ്ലേറ്റ് ബാങ്കിലൂടെ ബംഗളൂരു നിവാസികൾ. കഴിഞ്ഞ 30 വർഷത്തിനിടെ ബംഗളൂരുവിലേക്ക് വിരുന്നു വന്നവയാണ് ഇതൊക്കെ. ഉപയോഗിച്ച് വലിച്ചെറിയാവുന്ന പാത്രങ്ങൾ. ഉപയോഗം കഴിഞ്ഞ് ഇവയൊന്നും മണ്ണിലലിഞ്ഞില്ല, പകരം ജലാശയങ്ങളിലും ഓടകളിലും സ്ഥിര സാന്നിധ്യമായി. പകരം ജലാശയങ്ങളിലും ഓടകളിലും കെട്ടിക്കിടന്നു. ഫലമോ, മഴയൊന്നു പെയ്താൽ ഓടകൾ അടഞ്ഞ് നഗരത്തിൽ വെള്ളക്കെട്ട്, ജലാശയങ്ങൾ വിഷലിപ്തമായി, നുരഞ്ഞു പൊങ്ങി ചിലതിന് തീപിടിച്ചു. ഇതിൽ നിന്ന് അധികൃതർ ഒന്നും പഠിക്കുന്നില്ലെങ്കിലും ബംഗളൂരു നിവാസികൾ പാഠം ഉൾക്കൊള്ളുകയാണ്, സ്വയം തിരുത്തുകയാണ്, മാറ്റം അത്രമേൽ ആഗ്രഹിക്കുകയാണ്. 30 വർഷം മുൻപത്തെ പല ശീലങ്ങളിലേക്കും മടങ്ങുകയാണവർ. അതെ, സ്റ്റീൽ പാത്രങ്ങളുടെ കലപില ശബ്ദം വീട്ടകങ്ങളിലേക്കും ഒത്തുചേരലുകളുടെ ഇടങ്ങളിലേക്കും വീണ്ടും എത്തുന്നു പ്ലേറ്റ് ബാങ്കുകളിലൂടെ. നഗരത്തിലെ പ്രധാന ഇടങ്ങളിലെല്ലാം സജീവമായി കഴിഞ്ഞു പ്ലേറ്റ് ബാങ്കുകൾ. റെസിഡൻസ് അസോസിയേഷനുകളും ഫ്ളാറ്റ് സമുച്ചയങ്ങളും വ്യക്തികളുമൊക്കെ സ്വന്തമായി പ്ലേറ്റ് ബാങ്ക് ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇത് സർജാപുര റോഡിലെ ക്രിസ്റ്റൽ ക്യാമ്പസിനകത്ത് പ്ലേറ്റ് ബാങ്ക് നടത്തുന്ന ലക്ഷ്മി ശങ്കരൻ. மாலினிய சம்ஸ்கரணத்திலுள்ள சங்கத்திலே சிட்டிசன் வாலண்டியர் ஆயிருந்த லக்ஷ்மி. இந்த மாதிரியான விஷயம் கண்ணுக்கு முன்னாடி நடக்கும்போது நான் என்னோட ஃப்ரெண்ட் ஹூ இஸ் ஆல்சோ எ வாலண்டியர் ரிஷிதா சர்மா, ஸோ நாங்கள் 2 பேரும் ஸ்டார்ட் பண்ண வெஞ்சர் தான் ரெண்ட் அ கட்லரி. ஸோ இது ஒரு புது விஷயம் அல்ல. ஆக்சுவலாக நம்மளோட இந்தியன் ட்ரெடிஷன் படி சஸ்டைனபிலிட்டி இஸ் வாட் வி ஹாவ் பீன் ப்ராக்டிசிங் ஃபார் இயர்ஸ். റെൻഡി കട്ട്ലറി എന്ന പേരിലാണ് ഇവരുടെ പ്ലേറ്റ് ബാങ്ക്. പരിസരത്തുള്ള ഏത് പരിപാടികൾക്കും ഇവരിൽ നിന്ന് പ്ലേറ്റുകൾ വാടകയ്ക്ക് എടുക്കാം. ഒരു സെറ്റിന് 15 രൂപയാണ് വാടക. ട്രാൻസ്പോർട്ടേഷൻ വി ഓൾസോ ഹാവ് ഡെലിവറി ഓപ്ഷൻസ്. വി ഓൺലി ഡു ഇറ്റ് ലൈക്ക് യുനോ നാങ്ക താൻ പേഴ്സണലാ പണ്റോം. ദർ ഈസ് ഇഫ് ദർ ആർ ലോട്ട് ഓഫ് കസ്റ്റമേഴ്സ് ഹൂ ദെംസെൽസ് കം ആൻഡ് പിക്ക് ആൻഡ് ഗോ. എങ്കിൽ വീട്ടിക്ക് വന്ന് അവങ്ക എടുത്തുന്ന് പോവാങ്ക. സോ റിൻസ് പണി വാട്ട് വി റിക്വസ്റ്റ് ദ കസ്റ്റമേഴ്സ് ഇസ് ஒன்ஸ் அவங்க பார்ட்டி முடிஞ்சிடுது அப்படின்னா ரின்ஸ் பண்ணி அவங்க எங்களுக்கு திருப்பி கொடுத்துடுவாங்க. வி டூ த வாஷிங் அண்ட் சானிடைசிங் ஃப்ரம் அவர் சைட். പ്ലേറ്റുകൾ വൃത്തിയാക്കാനും പരിസ്ഥിതിക്കിണങ്ങിയ മാർഗമാണ് ഇവർ തേടുന്നത്. നാരങ്ങ, മൂസമ്പി, ഓറഞ്ച്, ആപ്പിൾ എന്നിവയുടെ തൊലിയിൽ നിന്ന് സ്വയം നിർമ്മിച്ച ലോഷനാണ് ഈ പാത്രങ്ങളെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നതാക്കുന്നത്. വി ഡു സിട്രസ് പീൽ ബയോ എൻസൈം വിച്ച് ഇസ് എ നാച്ചുറൽ ക്ലീനർ മെയ്ഡ് ഓഫ് ഓൺലി സിട്രസ് പീൽസ് ആൻഡ് ജാഗറി ആൻഡ് വാട്ടർ. സോ ആന്ത ക്ലീനർ വെച്ച് ഞങ്ങൾ സാനിറ്റൈസ് പണ്ടോ ആഫ്റ്റർ വാഷിംഗ്. സോ വാട്ട് ഹാപ്പൻസ്, ദിസ് ബിക്കംസ് കംപ്ലീറ്റ്ലി മൈക്രോബിയലി ക്ലീൻ ഇഫക്റ്റീവ്. 99.99% ഇറ്റ് ബിക്കംസ് ഇഫക്റ്റീവ്. 2 വർഷം മുൻപാണ് ഇങ്ങനെയൊരു ആശയം ബംഗളൂരുവിൽ രൂപപ്പെട്ടത്. മുമ്പ് കല്യാണ ആവശ്യങ്ങൾക്കും മറ്റും വാടകയ്ക്ക് പാത്രങ്ങൾ നൽകുന്ന ഇടങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിലേതെന്നുപോലെ ഇവിടെയും പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ പഴയ രീതിയിലേക്ക് മടങ്ങുകയാണ്. വളരെ എളുപ്പത്തിൽ വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കും തുടങ്ങാവുന്ന നല്ലൊരു സംരംഭം കൂടിയാണ് പ്ലേറ്റ് ബാങ്ക്. മാസത്തിൽ നിരവധി പരിപാടികളുടെ ഓർഡറുകൾ ലഭിക്കും. മുടക്ക് മുതൽ 2 3 മാസത്തിനുള്ളിൽ തിരിച്ചു പിടിക്കാം. 200 മുതൽ 2500 പ്ലേറ്റ് സെറ്റുകൾ വരെ കൈവശം വയ്ക്കുന്ന ബാങ്കുകളുണ്ട്. സ്ത്രീകളാണ് ഈ രംഗത്ത് കൂടുതലും. ജോലിക്കാരല്ലാത്ത സ്ത്രീകൾക്ക് മികച്ച ഒരു സ്വയം തൊഴിൽ സംരംഭം കൂടിയാണിത്. 100-ലധികം പരിപാടികൾക്ക് റെൻഡി കട്ട്ലറി ഇതിനോടകം പാത്രങ്ങൾ വാടകയ്ക്ക് നൽകിക്കഴിഞ്ഞു. 25,000-ഓളം ഡിസ്പോസിബിൾ പാത്രങ്ങൾ ഭൂമിയെ മലിനമാക്കുന്നത് അങ്ങനെ ഇവർ തടഞ്ഞു. ഇതേ കഥ തന്നെയാണ് ബംഗളൂരുവിലെ ഓരോ പ്ലേറ്റ് ബാങ്കിനും പറയാനുള്ളത്. ഈ മാറ്റം നമ്മൾ മലയാളികൾ കാണാതെ പോവരുത്. കൃത്യമായി പറഞ്ഞാൽ നമ്മളും കഴിഞ്ഞ 15 വർഷത്തിലധികമായി ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പാത്രങ്ങളുടെ ഉപഭോക്താക്കളാണ്. നമുക്കുമുണ്ട് മലിനമായ ജലാശയങ്ങൾ, ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടാവുന്ന നഗരങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മളും മാറി ചിന്തിക്കേണ്ടതുണ്ട് അടിയന്തരമായി. ഇതിഹാസങ്ങൾക്ക് പല ഭാഷ്യങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഉദാഹരണത്തിന് രാമായണം എത്രയോ വേർഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാ ഏഷ്യയുടെ വിശാലമായ കാഴ്ചപ്പാടിലൂടെ രാമായണത്തെ മുന്നിലെത്തിക്കുകയാണ് അപ്സര കലാസംഘം. ഹനുമാന്റെ കാഴ്ചപ്പാടിലൂടെ രാമായണത്തിന് നൃത്താവിഷ്കാരമൊരുക്കി ആഞ്ജനേയം എന്ന പേരിൽ ലോകമെമ്പാടും സഞ്ചരിക്കുകയാണ് ഈ സംഘം. രാമായണം എന്ന കൃതിക്ക് എത്രയെത്ര ഭാഷ്യങ്ങൾ ഇതുവരെ ഇറങ്ങിയെന്നറിയില്ല. എന്നാൽ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അപ്സര ആർട്സിന്റെ ആഞ്ജനേയമെന്ന് ഉറപ്പിച്ചു പറയാം. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാൻ 25ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് അപ്സര ആഞ്ജനേയമെന്ന നൃത്താവിഷ്കാരവുമായി ഇന്ത്യയിലെത്തിയത്. രാജ്കുമാർ ഭാരതിയാണ് നൃത്താവിഷ്കാരത്തിന് സംഗീതം പകർന്നിരിക്കുന്നത്. കർണാടിക് ജാവനീസ് സംഗീതത്തിന്റെ അകമ്പടിയിൽ ഹനുമാനും സീതയും രാവണനും അരങ്ങിലെത്തി. ഹനുമാന്റെ വികാരവിചാര തലങ്ങളിൽ കൂടിയുള്ള സഞ്ചാരമായിരുന്നു ആഞ്ജനേയം. ലോകപ്രശസ്തമായ എസ്പനേഡ് തിയേറ്ററിൽ ഉൾപ്പെടെ അവതരിപ്പിച്ച ആഞ്ജനേയം ആസിയാൻ രാജ്യങ്ങളിൽ നിന്നെത്തിയ 100ഓളം കലാകാരന്മാരെ സാക്ഷിയാക്കിയാണ് ഡൽഹിയിൽ അരങ്ങേറിയത്. വാൽമീകിയുടെ സംസ്കൃത രാമായണവും തുളസീദാസിന്റെ ഹിന്ദി രാമായണവും കൂടാതെ തമിഴ് ജാവനീസ് രാമായണങ്ങളും ഉൾപ്പെടുത്തി സംസ്കൃത, ഹിന്ദി, തമിഴ് ഭാഷകളിലാണ് വരികൾ ഒരുക്കിയത്. സിംഗപ്പൂരിൽ നിന്നുള്ള കലാകാരന്മാർക്കൊപ്പം ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമുള്ള കലാകാരന്മാരെ ഉൾപ്പെടുത്തിയാണ് നൃത്താവിഷ്കാരം ഒരുക്കിയത്. We live in Singapore and we have the privilege and the opportunity to see the Ramayana from India that has gone throughout ASEAN countries, Asia Pacific, and how beautifully it has transformed in their own culture and language. And it is beautiful to see all of them together because you never see them all of them together. So today, last few days and today, now the Cambodians are performing after us. It's nice to have all the ASEAN 10 versions of Ramayana coming together. So that's a beautiful experience. ചെന്നൈ കലാക്ഷേത്രയിൽ നിന്നുള്ള മലയാളി കലാകാരൻ ഹരി പത്മനാണ് ഹനുമാന്റെ വേഷം അവതരിപ്പിച്ചത്. ബാട്ടിക് രീതികളും ജാപ്പനീസ് തുണിത്തരങ്ങളും ഉപയോഗിച്ച് ഭരതനാട്യത്തിന്റെ വസ്ത്രാലങ്കാരത്തോട് ചേർന്നു നിൽക്കും വിധത്തിലായിരുന്നു കഥാപാത്രങ്ങളുടെ വസ്ത്രങ്ങളും കിരീടവും തയ്യാറാക്കിയത്. ഹനുമാന്റെ ചമയത്തിൽ കണ്ടത് കഥകളിയുടെ സ്വാധീനം. ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്ന മോഹനപ്രിയൻ എന്ന് പറഞ്ഞിട്ട് അവിടെ അപ്സരയിലെ തന്നെ ഒരു സ്റ്റാഫാണ്. മേക്കപ്പ് ഏകദേശം നമ്മുടെ കഥകളിയുമായിട്ട് കുറച്ച് സിമിലർ ആയിട്ട് വരത്തക്ക രീതിയിൽ ഞാൻ തന്നെ, അതാണ് നമ്മുടെ കലാക്ഷേത്രയുടെ ഒരു ഇൻഫ്ലുവൻസോട് കൂടി വരച്ചതാണ്. സോ ഇതിൽ ഈ ക്രൗൺ ഇൻഡോനേഷ്യൻ ഹനുമാൻ്റെ ക്രൗണാണ്. സോ പല ടേസ്റ്റുകളോട് കൂടി ചേർന്ന ഒരു ഹനുമാനാണ് ഇത്. അപ്പോൾ രാമായണ ഇന്ത്യൻ ഹനുമാൻ മാത്രമല്ല, ഇത് എൻ്റയർ വേൾഡിലെ രാമായണം എവിടെയൊക്കെ ഉണ്ടോ അതിൻ്റെ എല്ലാ ഇൻഫ്ലുവൻസ് അവർ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. രാവണനും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ വേദിയിലെത്തി. ഇന്തോനേഷ്യൻ രീതിയിലുള്ള കിരീടവുമായി രാവണനെ അവതരിപ്പിച്ചത് ശ്രീലങ്കൻ തമിഴ് വംശജനായ മോഹനപ്രിയൻ തവരാജിയാണ്. ഓരോ കഥാപാത്രങ്ങളും ஒவ்வொரு யூனிக்காக இருக்கும். ராவணன் சொல்லி கொண்டால் அது அவர் சீதையை கடத்திய அந்த ஒரு தவறை விட வேறு எவ்வளோ விடயங்கள் இருக்குது. அவர் ஒரு சிவபக்தர், அவர் ஒரு கலைப்பிரியர், வீணை வாசிப்பார். ஸோ அந்த ஒரு விடயத்தை தவிர அந்த ராவணனை நம்ம மேலே பல கோணங்களில் பார்க்கலாம். 1977ലാണ് ചെന്നൈ കലാക്ഷേത്രയിലെ മുൻ വിദ്യാർത്ഥികളായ സത്യലിംഗവും നൈല സത്യലിംഗവും ചേർന്ന് സിംഗപ്പൂരിൽ അപ്സര ആർട്സ് ആരംഭിക്കുന്നത്. ഇന്ത്യൻ നൃത്തത്തെ ഏഷ്യൻ കലാരൂപങ്ങളുമായി കോർത്തിണക്കിയ അപ്സരയുടെ നൃത്തശില്പങ്ങൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. അപ്സരയുടെ പ്രശസ്തി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആഞ്ജനേയം. ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ സെന്ററിന്റെ ക്ഷണമനുസരിച്ച് രാജ്യത്തെ 8 കേന്ദ്രങ്ങളിൽ കൂടി നൃത്താവിഷ്കാരം അവതരിപ്പിച്ച ശേഷമേ അപ്സര സംഘം സിംഗപ്പൂരിലേക്ക് മടങ്ങൂ. നല്ല വാർത്ത തുടരും ഇടവേളയ്ക്ക് ശേഷം. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം ഇനി എന്ത് ചെയ്യാൻ എന്ന് കരുതി വെറുതെ ഇരിക്കുന്നവർക്ക് മുന്നിലേക്ക് ഞങ്ങൾ ഒരു കൂട്ടായ്മയെ പരിചയപ്പെടുത്തുകയാണ്. സിറ്റിസൺ ഫോർ റൂട്ട്സ്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ചെന്നൈയിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ, ഗതാഗതം നിയന്ത്രിക്കാൻ തിരക്കുള്ള ദിവസങ്ങളിൽ ഇവരെത്തും. പൂർണ്ണമായും വിരമിച്ചവരുടെ കൂട്ടായ്മയാണിത്. ചെന്നൈ ഓരോ മിനിറ്റിലും ആയിരങ്ങൾ വന്നു പോകുന്ന മെട്രോ നഗരം, ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന നഗരം. ട്രാഫിക് പോലീസ് മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ജോലിയിൽ നിന്ന് വിരമിച്ച് വീട്ടിൽ വെറുതെ ഇരുന്ന കുറച്ചുപേർ തങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യാൻ തീരുമാനിച്ചത്. അവരാണ് സിറ്റിസൺ ഫോർ സേഫ് റോഡ്സ്. നഗരത്തിലെ തിരക്കേറിയ ഭാഗങ്ങളിൽ തിരക്കേറുന്ന സമയത്ത് സേവനസന്നദ്ധരായി ഇവരുണ്ടാകും. ഓരോരുത്തർക്കും പ്രത്യേക മേഖല തിരിച്ചു നൽകിയിട്ടുണ്ട്. ാണ് കൂട്ടായ്മ രൂപീകരിച്ചത്. ചുരുങ്ങിയ ആളുകൾ മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 60 പേരിൽ എത്തി നിൽക്കുന്നു. വിരമിച്ചവർക്ക് പുറമെ സേവന തൽപരരായ യുവാക്കളും ഇപ്പോൾ കൂട്ടായ്മയുടെ ഭാഗമാണ്. 2011 ഇവർക്ക് പോലീസ് തിരിച്ചറിയൽ കാർഡും നൽകി. ട്രാഫിക് വാർഡനായി വിരമിച്ച വിജയ് എ മേത്തയുടെയും കാശി വിശ്വനാഥന്റെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. Mainly schools, colleges, housing colonies. அந்த இடத்துல போய் பசங்கள்லாம் எப்படி இருக்கணும், ரோடு பக்கம் எல்லாம் எப்படி இருக்கணும், அதெல்லாம் நாங்கள் ட்ரீட் பண்ணுறோம். எப்படி ட்ரைனிங்னா நாங்கள் ஸ்டடி பண்ணுறோம் ப்ராக்டிக்கலாக. இப்போ என்ன தகராறு, இதில் என்ன ப்ராப்ளம், இங்கே எப்படி, இப்போ ஃபார் எக்ஸாம்பிள் இங்கே இந்த இந்த ஜங்ஷன் பாருங்கள், இங்கே ஒரு ஆம்புலன்ஸ் நிற்குது, இங்கே 2 போலீஸ் வண்டி நிற்குது. அப்போ இந்த டிராஃபிக் எப்படி இங்கே பஸ் எல்லாம் ஃப்ரீயாக போக முடியும், அது அவங்க சொல்லணும். ഗതാഗത നിയന്ത്രണം മാത്രമല്ല, ഗതാഗതക്കുരുക്കിന്റെ കാരണങ്ങൾ കണ്ടെത്തി അധികാരികളെ അറിയിക്കുകയും ഇവരുടെ ജോലിയുടെ ഭാഗമാണ്. ഓരോ ആഴ്ചയിലും ചേരുന്ന യോഗങ്ങളിൽ സ്വന്തം മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു, പരിഹാരങ്ങൾ തേടുന്നു. ചെയ്യാനുള്ളതെല്ലാം കഴിഞ്ഞു എന്ന് കരുതി വെറുതെ ഇരിക്കുന്നവർക്ക് ഇവർ കാണിച്ചു കൊടുക്കുന്നു എങ്ങനെ ഉത്തരവാദിത്തമുള്ള പൗരനാകാമെന്ന്. ആശ്രമങ്ങൾ, മഠങ്ങൾ, അങ്ങനെ നമ്മുടെ നാട്ടിൽ മതസ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. എല്ലാവരും അവനവൻ്റെ മതത്തെ പരിപോഷിപ്പിക്കാനാണ് പ്രയത്നിക്കുന്നത്. എന്നാൽ തിരുനക്കരയിലെ തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ഇതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ്. അശരണരായ 100 കണക്കിന് കുടുംബങ്ങളെ ദത്തെടുത്ത് അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുകയാണ് സ്വാമിയാർ മഠം ട്രസ്റ്റ്. ജാതിഭേദം, മതദ്വേഷം ഇവയെല്ലാം സമൂഹത്തിൽ കൂടുതലായി വേരൂന്നുന്ന കാലത്ത് സമത്വസുന്ദരമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ട്രസ്റ്റ്. വിശക്കുന്നവന് ആദ്യം ഭക്ഷണം, എന്നിട്ടാകാം മതം എന്ന വിവേകാനന്ദ വാക്യം ശിരസാ വഹിച്ചുകൊണ്ടാണ് ട്രസ്റ്റിന്റെ ഓരോ പ്രവർത്തനവും. ഒരു നേരത്തെ അന്നത്തിന് വഴിയില്ലാത്ത അനേകം കുടുംബങ്ങൾക്ക് കൈത്താങ്ങാണ് സ്വാമിയാർ മഠം ട്രസ്റ്റ്. കോട്ടയം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള അശരണരായ 100 കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമാണ് ഇന്നീ ട്രസ്റ്റ്. പ്രതീക്ഷയുടെ പൊൻവെളിച്ചം പകർന്നുകൊണ്ടാണ് എല്ലാ മാസവും സ്വാമിയാർ മഠത്തിന്റെ പേരിലുള്ള ഈ വാഹനം ഓരോ വീട്ടിലും എത്തുന്നത്. ട്രസ്റ്റ് ദത്തെടുത്ത ഈ വീടുകളിലേക്ക് ഒരു മാസത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അംഗങ്ങൾ മുടങ്ങാതെ എത്തിച്ചു നൽകും. മഠത്തിൽ ഉള്ള ദേവസ്ഥാനമാണ് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം. അവിടെ നിന്ന് നിരവധി ആതുര സേവന പ്രവർത്തനങ്ങളും ആധ്യാത്മിക വിദ്യാഭ്യാസങ്ങളും തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അക്ഷരനഗരിയായ കോട്ടയം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള അനാഥരായ കുടുംബങ്ങളുണ്ട്. അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത നിരവധി കുടുംബങ്ങൾ. അതിൽ നിന്ന് നേരിട്ട് കണ്ട് ബോധ്യമുള്ള 40ഓളം കുടുംബങ്ങളെ ദത്തെടുത്തിട്ടുണ്ട്. ആലംബഹീനരായി ചികിത്സയ്ക്ക് പണമില്ലാതെ വലയുന്ന കിടപ്പ് രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകാനും ട്രസ്റ്റ് ശ്രദ്ധിക്കുന്നു. ഭൂരഹിതരായ പാവങ്ങളെ കണ്ടെത്തി ഭൂമി വാങ്ങി വീട് നിർമ്മിച്ചു നൽകുന്ന പുതിയ പദ്ധതിക്കും തുടക്കമിട്ടിരിക്കുകയാണ് സ്വാമിയാർ മഠം ട്രസ്റ്റ്. സുമനസുകളുടെ സഹായം കൊണ്ടുകൂടിയാണ് ഓരോ പദ്ധതിയും സാക്ഷാത്കരിക്കുന്നത്. ഭവനങ്ങളിൽ എല്ലാ മാസവും ഈ സ്വാമിയാർ മഠം ഏറ്റെടുക്കുന്ന ഭവനങ്ങളിൽ എത്തുകയും അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ആശ്വാസവും അവരുടെ കൂടെ ഞങ്ങളുമുണ്ട്, ഈ മഠത്തിലെ പ്രവർത്തകരുമുണ്ട് എന്ന് അവർക്ക് ബോധ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് ഈ മഠം ചെയ്യുന്നത്. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നാടൻ പശുവിനങ്ങളുടെ സംരക്ഷണത്തിനും സ്വാമിയാർ മഠം മുന്നിട്ടിറങ്ങുന്നു. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അറിവ് പകർന്നു നൽകുന്നതിനായി ജ്ഞാനദാനം എന്ന പേരിൽ പുതിയൊരു പദ്ധതിക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ്. പുസ്തകങ്ങൾ വാങ്ങി നൽകി പാവപ്പെട്ട കുട്ടികൾക്ക് എത്തിച്ചു നൽകുകയാണ് ലക്ഷ്യമിടുന്നത്. ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട തോടകാചാര്യൻ സ്ഥാപിച്ചതാണ് അതിപുരാതനമായ തൃക്കൈക്കാട്ട് മഠം. സനാതനധർമ്മ സംരക്ഷണത്തിന് പേരുകേട്ട മഠം ഇന്ന് നൂറുകണക്കിന് ആളുകളുടെ വഴിവിളക്കായി മാറിക്കഴിഞ്ഞു. മാനവ സേവയാണ് ഈശ്വര സേവയെന്ന ഉപനിഷത് വാക്യം അന്വർത്ഥമാക്കുകയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ സ്വാമിയാർ മഠം ട്രസ്റ്റ്. മറ്റൊരിടവേള. പടം വിട്ട് പാടത്തേക്കിറങ്ങിയ പ്രമുഖ സിനിമാ നിർമ്മാതാവും വ്യവസായിയുമായ ഗുഡ് നൈറ്റ് മോഹന്റെ പൻവേലിലെ ഫാമിലേക്ക് പോകാം നമുക്കിനി. വെറുതെ കൃഷി ചെയ്യുകയല്ല, മോഹൻ ഈ ഫാമിൽ വിതയ്ക്കുന്നത് സ്വപ്നങ്ങളാണ്. കൊയ്യാൻ ഒരുപാട് ലക്ഷ്യങ്ങളുമുണ്ട്. കിലുക്കം, കാലാപാനി, സ്ഫടികം തുടങ്ങി ഒട്ടേറെ നല്ല സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച നിർമ്മാതാവ്. കൊതുകിനെ കാണുമ്പോൾ ഗുഡ് നൈറ്റ് എന്നോർമ്മിക്കുന്ന തരത്തിൽ വിപണിയിൽ വിജയം നേടിയ വ്യവസായി. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഗുഡ് നൈറ്റ് മോഹൻ പടം വിട്ട് പാടത്തേക്കിറങ്ങിയിരിക്കുന്നു. കൃഷി എന്തെന്നറിയാത്ത പുതുതലമുറയ്ക്ക് പ്രകൃതിയുമായി അടുക്കാനുള്ള പച്ചത്തുരുത്താണ് ലക്ഷ്യം. മുംബൈയിൽ നിന്ന് 70 കിലോമീറ്റർ അകലെ പൻവേലിനടുത്ത് മോർബെ എന്ന ഗ്രാമത്തിലെ 13 ഏക്കർ സ്ഥലത്ത് ഗുഡ് നൈറ്റ് മോഹൻ വിതച്ച സ്വപ്നങ്ങൾ നാം വിട്ട് കഴിഞ്ഞു. സ്വാഭാവിക വനം മുതൽ ജൈവ കൃഷിയും കാലിഫാമും എല്ലാമായി വേറിട്ട ജീവിതം. ഉണ്ട്, മറ്റേത് 1000 ഉണ്ട്, 1000 ജീനായനും 1000 ഇലയിച്ചയും. പിന്നെ ഈയിടെ ഒരു കുറച്ച് ഞാലിപ്പൂവൻ ആരോ കൊണ്ടുവന്നിട്ടുണ്ട്, അത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കുറച്ചൊരു 10-20 കദളിയും കൂടെ വയ്ക്കാൻ പോകും. പിന്നെ വെണ്ട 3-4 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇവിടുത്തെ ലോക്കൽ വെറൈറ്റി ഉണ്ട്, പിന്നെ നാട്ടിൽ കോട്ടയത്ത് നിന്ന് കിട്ടുന്നൊരു വെറൈറ്റി ഉണ്ട്, ആനക്കൊമ്പൻ എന്ന് പറയും, വളരെ ഫേമസ് ആയിട്ടുള്ള വെണ്ടയ്ക്ക്, അതും വെച്ചിട്ടുണ്ട് കുറേ. പിന്നെ വഴുതനങ്ങ ഉണ്ട്, വേറെ ഐറ്റം വെജിറ്റബിൾ ഒരുമാതിരി എല്ലാം ഉണ്ട്. ബാല്യം ബാക്കി വെച്ച ഓർമ്മകളാണ് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള പ്രചോദനമെന്ന് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നു. അപ്പോൾ അച്ഛൻ പല മാവിൻ്റെ തൈയും തെങ്ങിൻ്റെ തൈയും അവിടെ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഞങ്ങളൊന്നും ഇതിൽ ഇൻട്രസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് ഭാഗം വയ്ക്കും. ഈ 4 മരം മോഹൻ്റെ, ഈ 4 മരം രാജുവിൻ്റെ, ഈ 4 മരം പെങ്ങളുടെ, ഇത് ആരുടെയാണ് ആദ്യം വലുതാണെന്ന് നോക്കട്ടെ എന്നൊരു കോമ്പറ്റീഷൻ വയ്ക്കും. അവർക്കൊരു പ്രൈസൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ വാശി പിടിച്ച് വെള്ളമൊഴിക്കുക, ചാണം മാറ്റിക്കൊണ്ടിടുക, വേറെ വളങ്ങൾ വിലയൊക്കെ വെച്ച് എത്തിയിട്ട് അതിന് തടം വയ്ക്കുക, ഭയങ്കര വാശിയിൽ കണ്ടിന്ന് വെള്ളം കോരി ഒഴിക്കുക, ഇതൊക്കെ ആയിരുന്നു പരിപാടി. അപ്പോൾ അതിൻ്റെ ഒരു സാധനം ചിലപ്പോൾ അടിമനസ്സിൽ എവിടെ നിന്ന് കിടക്കണ്ടാവും, അതായിരിക്കും വേറൊരു കാര്യം ട്രിഗർ ചെയ്തത്. പ്രകൃതിയുടെ സ്വാഭാവികതയിലൂന്നിയ കൃഷിയിൽ ഈ മേഖലയിലെ പുത്തൻ അടവുകളും പരീക്ഷിക്കുന്നു. ഇത് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന ഗീൽ പശുക്കളാണ്. ഇതിൻ്റെ പാല് വളരെ ടേസ്റ്റിയുമാണ്, വളരെ ന്യൂട്രീഷ്യസുമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പശുവിൻ്റെ പാല് കുടിക്കുന്നതിനേക്കാളും 10 മടങ്ങ് ഇതിൽ വിറ്റാമിൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. കടമകൾ പൂർത്തിയാക്കി ഇഷ്ട ജീവിതത്തിലേക്കുള്ള മടക്കയാത്രയിലാണ് മോഹൻ. പ്രകൃതി ജീവനത്തിന്റെ മാതൃക തീർക്കാൻ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. എൻ്റെ കൊച്ചുമക്കൾ പാൽ എവിടെ നിന്ന് വെച്ചാൽ രാവിലെ പാക്കറ്റിൽ ആരും കൊണ്ടുവരുമെന്ന് പറയും. പാൽ എവിടെ നിന്ന് വരുന്നതെന്ന് അവർക്ക് അറിയില്ല എപ്പോഴും. അപ്പോൾ അവർക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ ദിവസം ഓരോ സ്കൂളിൽ നിന്ന് ഒരു 30-40 കുട്ടികളെ കൊണ്ടുവന്ന് എന്താണ് കൃഷി, ഒരു വെണ്ടയ്ക്ക ഉണ്ടാക്കാനോ ഒരു വഴുതനങ്ങ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടൊരു കർഷകർക്ക് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം എന്നൊരു തിങ്കിങ് കൂടി ഉണ്ട് എൻ്റെ പിന്നിൽ. ആശങ്കകളുടെയും സംഘർഷങ്ങളുടെയും എല്ലാം വാർത്തകൾ നിറയുന്ന ലോകത്ത് നാളെയെക്കുറിച്ച് നല്ല പ്രതീക്ഷയുണർത്തുന്ന വാർത്തകളുമായി നല്ല വാർത്ത വീണ്ടും അടുത്തയാഴ്ച. നിങ്ങൾക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ, നല്ല വാർത്തകൾ ഞങ്ങളെ അറിയിക്കുക. നല്ല വാർത്ത @mb news.in എന്ന വിലാസത്തിൽ വീണ്ടും അടുത്തയാഴ്ച കാണാം.